നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കേസിൽ രാഹുൽ ഗാന്ധി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ മാസം ഹാജരാകാതിരുന്ന സോണിയയോട് ഇന്നെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധിയും സോണിയയ്ക്കൊപ്പം ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സോണിയയെ ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ AICC ആസ്ഥാനത്തെത്തി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വലിയ പ്രതിഷേധമാണ് AICC ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന സംയുക്ത പ്രസ്താവനയുമായി പ്രതിപക്ഷ കക്ഷികൾ സോണിയാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. തൃണമൂൽ കോൺഗ്രസ്, DMK, NCP തുടങ്ങിയ 13 കക്ഷികളാണ് ഒപ്പുവച്ചത്. CPMന് വേണ്ടി എളമരം കരീമും CPIക്ക് വേണ്ടി ബിനോയ് വിശ്വവും പ്രസ്താവനയെ പിന്തുണച്ചു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോഴും ED. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, 12 മണിക്കാണ് ചോദ്യം ചെയ്യലിന് സോണിയാഗാന്ധി ഹാജരായത്. ഇപ്പോൾ 2 മണിക്കൂറായിരിക്കുന്നു. ചോദ്യം ചെയ്യൽ ഇനിയും നീളാനുള്ള സാധ്യതയാണോ കാണുന്നത്? ജനക, തീർച്ചയായും ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ സമാന സാഹചര്യത്തിലേക്ക്, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സമാന സാഹചര്യം തന്നെയാണ് ഇന്നും ഡൽഹി കേന്ദ്രീകരിച്ച് അരങ്ങേറുകയും ചെയ്ത് വലിയ പ്രതിഷേധം ഇപ്പോഴും ഈ മേഖലകളിൽ അലയടിക്കുകയാണ്. ഇവിടെ നിന്നും MPമാരെയും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. 250ലധികം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വരികയും ഒപ്പം തന്നെ രാജ്യസഭയിലും ഒപ്പം തന്നെ ലോക്സഭയിലും അടക്കം വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ്, അതായത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ 12 രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം വിളിക്കുകയും ഒപ്പം തന്നെ അവർ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതായത് സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള ഈ ED നടപടിക്കെതിരെ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ BJP നടത്തുന്ന ഇത്തരത്തിലുള്ള നടപടി, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെയാണ് ആ പ്രതിഷേധമെന്ന ഈ പ്രസ്താവന ഇറക്കിയപ്പോൾ ഈ ഒരു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും വലിയ സംഘർഷാവസ്ഥ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മേഖലകളിൽ. അതായത് AICC ആസ്ഥാനത്ത് രാവിലെ തന്നെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇത്തരത്തിൽ ദ്രുതകർമ്മസേനയുടെയും ഒപ്പം തന്നെ സുരക്ഷാസേനയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മേഖലയിലെല്ലാം തന്നെ വലിയ പ്രവർത്തകരുടെ ഒരു വിന്യാസം ഉണ്ടാകുകയും ചെയ്തു. ഇത് തടയാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ വാഹന വ്യൂഹം എത്തിയതിനു പിന്നാലെ MPമാരും ഒപ്പം തന്നെ പ്രവർത്തകരും ഈ വാഹന വ്യൂഹത്തെ വലം വെച്ചുകൊണ്ട് ഒപ്പം ചേർന്നുകൊണ്ട് ED ആസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ED ആസ്ഥാനത്തെത്തിയ സോണിയാഗാന്ധിയും സോണിയാഗാന്ധിയുടെ വാഹനം മാത്രമാണ് ED ആസ്ഥാനത്ത് അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി പിന്നീട് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാഹനത്തിന് അനുമതി നൽകാതെ പിന്നീട് അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ നേതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് രാഷ്ട്രീയ പകൽപോക്കൽ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. മറ്റന്നാൾ എല്ലാ രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത് സംബന്ധിച്ച പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് പ്രധാനമായും ED രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തതിൽ ചില വ്യക്തത ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ചോദിച്ചെറിയാനായിട്ടുണ്ട്. കൂടാതെ തന്നെ സോണിയാഗാന്ധിയിൽ നിന്നും നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുമുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി അന്ന് നൽകിയ വിശദീകരണത്തിൽ അതൃപ്തി അടക്കം രേഖപ്പെടുത്തുകയും അന്ന് ED ചെയ്യുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ഒരു നീക്കമാണ് ഇന്ന് ED വൃത്തങ്ങളുള്ളത്. വിശദമായ ചോദ്യാവലികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തയ്യാറാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ സോണിയയിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യും. ഒപ്പം തന്നെ രാഹുൽ നൽകിയ വിശദീകരണവും ഒപ്പം തന്നെ സോണിയ നൽകുന്ന വിശദീകരണവും സംബന്ധിച്ച് അത് തമ്മിൽ താരതമ്യം ചെയ്ത് അതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്നുള്ള കാര്യം ഇന്ന് ED പരിശോധിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം ഡൽഹി കേന്ദ്രങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യം നേതാക്കൾ തന്നെ നിലപാട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംഘർഷാവസ്ഥയ്ക്ക് ചെറിയ അയവ് വരികയും ചെയ്തിട്ടുണ്ട്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.
ഇഡിയെ ഉപയോഗിച്ച് സോണിയാഗാന്ധിയെ വേട്ടയാടുന്നു എന്ന് ആരോപിച്ച് രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് ധർണ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. പുതിയ രാഷ്ട്രപതി ആരെന്ന് വൈകിട്ടറിയാം. വോട്ടെണ്ണൽ ആരംഭിച്ചു. മൂല്യം നിശ്ചയിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും വോട്ടുകൾ പ്രത്യേകം എണ്ണി. എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കണക്കുകൂട്ടൽ. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാനിരിക്കെ ആഘോഷ അന്തരീക്ഷത്തിൽ ഒഡീഷയിലെ ജന്മനാട്. ഗോത്രനൃത്തത്തിന്റെ അകമ്പടിയോടെ വിജയഘോഷയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് റായ്ഡൻപൂർ നിവാസികൾ. റായ്ഡൻപൂറിന് മാത്രമല്ല ഒഡീഷയ്ക്കാകെ ചരിത്ര ദിവസം ആണെന്ന് നാട്ടുകാർ പറയും. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ സ്വപ്ന സുരേഷിന്റെ രഹസ്യ മൊഴി കൈമാറാമെന്ന് സുപ്രീംകോടതിയോട് ഇഡി. കോടതി ആവശ്യപ്പെട്ടാൽ മുദ്രവെച്ച കവറിൽ മൊഴി പകർപ്പ് നൽകും. കേസ് ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊച്ചി മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടർ സമർപ്പിച്ച ഹർജിയിലാണ് നിർദ്ദേശം. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാക്കി പ്രതിപക്ഷം. വി ഡി സതീശനാണ് വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. ഇഡിയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന് സർക്കാരിന്റെ ഒരു നിരപരാധിത്വം, കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരായി പോലീസിനെതിരായി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുകയും ഇഡിയുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അട്ടിമറിക്കുകയും നമുക്ക് ചെയ്യാം. രണ്ടും വേണം, നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുക സർ. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നമുക്കിപ്പോൾ കേരള പോലീസിനെ അന്വേഷിക്കാൻ പറ്റില്ല, കേരളത്തിലെ വിജിലൻസിനെ അന്വേഷിക്കാൻ പറ്റില്ല, നമുക്ക് ഇന്റർപോളിനെ കൊണ്ടുവന്ന് അന്വേഷിക്കാൻ പറ്റില്ല. സെൻട്രൽ ഏജൻസീസ് ആർ ഓൺലി കോമ്പിറ്റന്റ് ഏജൻസീസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദ കേസ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സി ബി ഐ അന്വേഷണം സർക്കാർ ആവശ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാൻ. ഇഡി ലക്ഷ്യം തുറന്നു പറഞ്ഞതിന് നന്ദി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇഡി സ്വന്തം നിലയ്ക്ക് നടത്തുന്ന നീക്കങ്ങളല്ല, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ്. ഇവിടെയുള്ള കേസ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നതാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ന്യായമായ സംശയം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു സർക്കാരിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാവണം, ഇഡിയുടെ രാഷ്ട്രീയ ഉദ്ദേശം ആ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിലൂടെ തുറന്നു കാണിക്കാനും ആവണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അതൊക്കെ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ നന്ദി ഉണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്. വിമാനത്തിനുള്ളിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കെ എസ് ശബരിനാഥന്റെ വാട്സ്ആപ്പ് സന്ദേശം ചോർത്തിയതിൽ യൂത്ത് കോൺഗ്രസിൽ നടപടി. ദേശീയ നേതൃത്വം സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എൻ എസ് നസൂറിനെയും എസ് എം ബാലുവിനെയും. പ്രതിഷേധിക്കാൻ ശബരിനാഥൻ നിർദ്ദേശം നൽകിയെന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത്. വിമാനത്തിലെ കയ്യാങ്കളിയിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുത്തത് വിമാന സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റം ചുമത്താതെ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ശബരിനാഥനുമെതിരെ വിമാന സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയതെന്ന് പോലീസ് വിശദീകരണം. താനും പ്രതിപക്ഷ നേതാവും സംസാരിക്കുമ്പോൾ അംഗങ്ങൾ ബഹളം വയ്ക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണപക്ഷത്തെ പുതിയ അംഗങ്ങൾ ബഹളം വയ്ക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിലാണ് ഇടപെടൽ. ഇരുവരും സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ബഹളം വെച്ച് ചാടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് സഭയിൽ നമ്മൾ എല്ലാവരും
പരസ്പര ബഹുമാനത്തോടെ കാര്യങ്ങൾ നീക്കണം. ഇപ്പോൾ നടന്ന കാര്യം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ അങ്ങയുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥന നടന്ന ഉടനെ പിന്നിരുന്ന് ചാടുന്നതാണ് കണ്ടത്. അത് സാധാരണ ഏത് സഭയിലും ഞാൻ വളരെ പഴയൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വൈദ്യൻകുട്ടി ബാബഹാജി സ്പീക്കറായിരിക്കുന്നു, EMS പ്രതിപക്ഷ നേതാവായിരിക്കുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ സമയം കഴിയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇനി അങ്ങക്ക് എത്ര സമയം വേണം? അപ്പോൾ അദ്ദേഹം ഇന്നത്തെ പോലെയല്ല, സർ 2 മിനിറ്റ്. ആ 2 മിനിറ്റ് കൊണ്ട് അത് തീർന്നു. ഇത് സാധാരണ എപ്പോഴും ചെയറും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംസാരിക്കുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ ബഹളം വെച്ച് തടയേണ്ട ഒരു കാര്യമില്ല, പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിച്ചോളൂല്ലോ. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അയപ്പിച്ച സംഭവത്തിൽ പരീക്ഷാ ചുമതല വഹിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തേക്കും. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് അടിവസ്ത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. അടിവസ്ത്രമില്ലാതെയാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിയതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നുവെന്നും പോലീസ്. കോന്നി മെഡിക്കൽ കോളേജിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതാണ് കാരണം. പോരായ്മകൾ പരിഹരിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പോരായ്മകൾ പരിഹരിച്ചാൽ മാത്രമേ ഇനി അനുമതി ഉണ്ടാകൂ എന്നും അറിയുന്നു. എന്തൊക്കെയാണ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ? രേണുക, 100 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ദേശീയ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കമ്മീഷൻ നടത്തിയ പരിശോധനയിലാണ് കോന്നി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായുള്ള ക്ലാസ് മുറികളില്ല, അതുപോലെ ഡോക്ടേഴ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല, ജീവൻ രക്ഷാ ഉപകരണങ്ങളടക്കം ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സജ്ജമാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പോരായ്മകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ പ്രവേശിപ്പിച്ച് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോരായ്മകൾ പരിഹരിച്ചാൽ പിന്നീട് അനുമതി നൽകാമെന്നുള്ള കാര്യം കത്തിൽ സൂചിപ്പിക്കുന്നു. 290 കിടക്കകളാണ് നിലവിലുള്ളത്. 300 കിടക്കകളുള്ള ആശുപത്രിക്കാണ് മെഡിക്കൽ കോളേജിന്റെ അനുമതി നൽകാൻ കഴിയുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇപ്പോൾ കത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതിന് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പോരായ്മകൾ പരിഹരിച്ചാൽ ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി, അതായത് കോളേജ് കുട്ടികളെ പ്രവേശിപ്പിച്ച് പഠിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകാനും തീരുമാനമുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഒരു മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും കോന്നി മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പരിഹരിച്ചാൽ വരും ദിവസങ്ങളിൽ ഇത് പരിഹരിച്ച് പോരായ്മകൾ പരിഹരിച്ചാൽ വീണ്ടും പരിശോധന നടത്തി അനുമതി നൽകാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. രേഖ ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിൽ മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ സാക്ഷികൾ വീണ്ടും കൂറുമാറി. 15-ാം സാക്ഷി മഹറുനീസയാണ് കൂറുമാറിയത്. പോലീസിൽ ഒരു മൊഴിയും നൽകിയിട്ടില്ലെന്ന് മഹറുനീസ കോടതിയെ അറിയിച്ചു. ലഹരി കടത്ത് കേസിൽ തൊണ്ടി മുതൽ മാറ്റിയെന്ന ആരോപണം നേരിടുന്ന മന്ത്രി ആന്റണി രാജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSRTCയിൽ ജൂൺ മാസത്തെ ശമ്പള വിതരണം ശനിയാഴ്ച തുടങ്ങും. സർക്കാർ സഹായമായി അനുവദിച്ച 50 കോടി രൂപയിൽ 30 കോടി ഉടൻ കൈമാറണം. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ആദ്യം ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം നൽകും. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അകറ്റിയിരുത്താൻ ബെഞ്ച് മുറിച്ചു മാറ്റി നാട്ടുകാർ. കൂട്ടുകാരുടെ മടിയിലിരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തെ വെയിറ്റിംഗ് ഷെഡിനെ ചൊല്ലിയുള്ള സദാചാര ചർച്ചകൾക്കൊടുവിൽ നഗരസഭയുടെ ഇടപെടൽ. നിലവിലെ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. വെയിറ്റിംഗ് ഷെഡ് പഴയ പടിയിലാക്കിയില്ലെങ്കിൽ KS പുനഃസ്ഥാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്. വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കുമെന്ന് DYFI വ്യക്തമാക്കി. ആധുനിക സമൂഹത്തിന് ചേർന്ന നടപടിയല്ലെന്ന് ജോൺ ബ്രിട്ടാസ് MPയും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രതികരിച്ചു. സംസ്ഥാനത്ത് 28 ലാബുകളിൽ മങ്കിപോക്സ് പരിശോധനയ്ക്കായി കിറ്റുകൾ എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മന്ത്രി. കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ആവർത്തനത്തിൽ മാതൃകാപരമായ നടപടിയെന്ന് മന്ത്രി R. ബിന്ദു. ഇതിനായി സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി. ചോദ്യപേപ്പർ പരിശോധിക്കാൻ സംവിധാനമില്ലെന്നും ഇക്കാര്യം കൂടി പരിഹരിക്കുമെന്നും മന്ത്രി. നാക് A++ നേട്ടത്തിനിടെയും
കേരള സർവകലാശാലയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സിഎജി. സിലബസ് പരിഷ്കരണം, സോഫ്റ്റ്വെയർ, അടിസ്ഥാന സൌകര്യ വികസന പ്രോജക്ടുകൾ സമയബന്ധിതമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ട്. പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ പദ്ധതിയില്ലെന്നും വിമർശനം. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സമയപരിധി നാളെ വരെ നീട്ടി ഹൈക്കോടതി. നാളെ 3 മണിക്ക് ഹർജി വീണ്ടും പരിഗണിക്കും. നടപടി CBSE 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാത്തതിനാൽ പ്ലസ് വണ്ണിന് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ നൽകിയ ഹർജി. വിളകളുടെ വില തകർച്ചയും വന്യമൃഗശല്യവും കാരണം കർഷകർ നേരിടുന്ന പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. കർഷകരുടെ കടബാധ്യത സംബന്ധിച്ച പട്ടികയിൽ ദേശീയതലത്തിൽ സംസ്ഥാനം 2ാമതാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ടി സിദ്ദിഖ്. 2016 മുതൽ വയനാട്ടിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 11 കർഷകർ. വിളകളുടെ വിലത്തകർച്ച തടയാൻ സർക്കാർ ഇടപെടുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. വിലത്തകർച്ച സംസ്ഥാന സർക്കാരിന്റെ നയവൈകല്യം കൊണ്ടല്ല, നെല്ലിന് രാജ്യത്ത് ഏറ്റവും അധികം വില നൽകുന്നത് കേരളത്തിലെന്ന് മന്ത്രി. തൃശൂർ കൊട്ടേക്കാട് ഒരാളുടെ ജീവനെടുത്ത കാറോട്ടത്തിൽ അറസ്റ്റ്. അമിതവേഗതയിൽ കാർ ഓടിച്ചെന്ന് കണ്ടെത്തിയ ഷെറിനാണ് പിടിയിലായത്. ഇന്നലെ രാത്രി ഷെറിന്റെ വാഹനം ടാക്സിയുമായി കൂട്ടിയിടിച്ച് തൃശൂർ പടൂക്കാട് സ്വദേശി രവിശങ്കർ മരിച്ചിരുന്നു. ഭാര്യയും മകളും കൊച്ചുമക്കളും ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അമിതവേഗത്തിൽ വാഹനം വരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം ജില്ലാ കളക്ടർ PK ജയശ്രീയുടെ പേരിൽ പണം തട്ടാൻ ശ്രമം. വ്യാജ വാട്സ്ആപ്പ് നമ്പർ വഴിയാണ് നീക്കം. വ്യാജ നമ്പറിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കടക്കം പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശമെത്തി. വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ സഹപ്രവർത്തകയെ നിർബന്ധിച്ചെന്ന കേസിൽ ക്രൈം നന്ദകുമാറിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മന്ത്രി വീണ ജോർജിനെ അപമാനിക്കാൻ വ്യാജ വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചു എന്ന് യുവതി നൽകിയ കേസിലായിരുന്നു അറസ്റ്റ്. സംസ്ഥാനത്തെ 10 ജില്ലകളിലെ 20 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മലപ്പുറം ജില്ലയിൽ 5 വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറം നഗരസഭയിൽ കൌൺസിലർ KV ശശികുമാർ പോക്സോ കേസിൽ അറസ്റ്റിലായ ഒഴിവിലും വോട്ടെടുപ്പ് നടക്കുന്നു. ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന സഞ്ജയ് റാവുത്ത് MP വീണ്ടും ED നോട്ടീസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജൂലൈ 27 ഹാജരാകണം. BJPക്കൊപ്പം ചേരാത്തതിനുള്ള പ്രതികാരമെന്ന് റാവുത്ത്. ദളിതനായതിനാൽ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിലെ മന്ത്രി അമിത്ഷായ്ക്ക് രാജി അയച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാതെ BJP. ജൂനിയർ മന്ത്രി ദിനേഷ് ഖാദിക് നൽകിയ രാജിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വകുപ്പിലെ സീനിയർ മന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ സ്വതന്ത്ര ദേവ് സിംഗും ഉദ്യോഗസ്ഥരും ജാതി വിവേചനം കാണിക്കുന്നുവെന്ന് കത്തിൽ പരാതിപ്പെടുന്നു. മുഖ്യമന്ത്രിക്കോ ഗവർണർക്കോ അയക്കാത്ത കത്തിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന നിലപാടിൽ നേതാക്കൾ. വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയിലെ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അറ്റകുറ്റപ്പണിക്ക് ശേഷം കർണാടകത്തിലെ കർവാനു സമീപം പരീക്ഷണ യാത്ര നടത്തുമ്പോഴാണ് തീപിടുത്തം. റഷ്യയിൽ നിന്ന് 2013 വാങ്ങിയതാണ് കപ്പൽ. പെൺമക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ജീവൻ ഒടുക്കാൻ ശ്രമിച്ച അമ്മയുടെ ശിക്ഷ റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി. പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്നവർ എന്ന കുറ്റപ്പെടുത്തൽ സഹിക്കാതെ പെൺകുട്ടികൾക്ക് വിഷം കൊടുത്ത സത്യയുടെ ശിക്ഷയാണ് റദ്ദാക്കിയത്. 3 പെൺകുട്ടികളിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. വിചാരണയ്ക്കിടെ 4ാമതും പെൺകുട്ടിയെ പ്രസവിച്ചു. ശേഷിക്കുന്ന 2 പെൺകുട്ടികളെയും ബിരുദം വരെ എങ്കിലും പഠിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് സത്യയെ കോടതി വിട്ടയച്ചത്. പശുക്കടത്തിനിടെ വെടിയേറ്റ് മരിച്ചയാൾക്ക് ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായ ജമാത്ത് ഉൽ മുജാഹിദീനുമായി ബന്ധമെന്ന് ഗുവാഹത്തി പോലീസ്. പശുക്കളെ കൊണ്ടുപോകുന്നതിനിടെ അസമിലെ റുബ്സി ഗ്രാമത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. അഗ്നിപഥ് പ്രതിഷേധത്തിൽ റെയിൽവേക്ക് 259 കോടി രൂപയുടെ നഷ്ടമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ. പ്രക്ഷോഭകർ നിരവധി ബോഗികൾ കത്തിക്കുകയും സ്റ്റേഷനുകളിലേക്ക് കല്ലെറിയുകയും ചെയ്തിരുന്നു. ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വന്നതിനാൽ 102 കോടി രൂപ യാത്രക്കാർക്ക് മടക്കി നൽകിയെന്ന് മന്ത്രി. കോവിഡ് സമ്പർക്ക വിലക്കുള്ളവരെ കർശനമായി നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം. വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വീണ്ടും വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടി. സംസ്ഥാനങ്ങൾ ജില്ലാതല കണക്കുകൾ ദിവസവും നൽകണം. ഇന്ത്യൻ വനത്തിലേക്ക് വീണ്ടും പുള്ളിപ്പുലികൾ എത്തുന്നു. 1952 തന്നെ പുള്ളിപ്പുലികൾ ഇല്ലാതായ ഇന്ത്യൻ കാടുകളിലേക്ക് നമീബിയ ആണ് 8 എണ്ണത്തിനെ അയക്കുന്നത്. 2 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മധ്യപ്രദേശിലെ കുനോപാൽപൂർ ദേശീയോദ്യാനത്തിലേക്ക് പുള്ളിപ്പുലി കൂട്ടം എത്തുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റായി റെനിൽ വിക്രമസിംഗെ ചുമതലയേറ്റു. പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 25-അംഗ മന്ത്രിസഭ ദിവസങ്ങൾക്കുള്ളിൽ നിലവിൽ വന്നേക്കും.
കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിനെതിരെ പ്രതിഷേധം നടക്കുകയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ. മറ്റൊന്നും അതിന് ഇന്ധനമായിട്ടില്ല. അതിന്റെ മുന്നിൽ രാജ്യത്തെ പ്രതിപക്ഷവും രാജ്യത്തെ ജനാധിപത്യ ശക്തികളും മുട്ടുമടക്കില്ല. അതുകൊണ്ട് നിയമലംഘന സമരങ്ങളാണെങ്കിൽ അങ്ങനെ ഏത് തരത്തിലുള്ള സമരങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം നൽകും. രാഹുൽ ഗാന്ധിയുടെ വിഷയം ഉണ്ടായപ്പോ രാജ്യമാകെ സമരങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ബി ജെ പിയുടെ നേതാക്കന്മാരാണെങ്കിൽ ഇഡിക്ക് അറസ്റ്റ് ഇല്ല, ഇഡിക്ക് ചോദ്യം ചെയ്യലില്ല. അപ്പൊ ഇഡി ഇവരുടെ പോഷക സംഘടനയാണ്. ഇന്നലെ കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ ഇഡിയുടെ നയം മാറുകയാണ്. അത് കേരളത്തിലും നമ്മൾ കണ്ടതാണ്. ഇഡിയെ ഞങ്ങൾ എതിർക്കുമ്പോ രാജ്യത്ത് കോൺഗ്രസിന് എതിരായി നടത്തുന്ന നാടകങ്ങൾ, കോൺഗ്രസ് അല്ലെങ്കിലുള്ള ഇവരുടെ സമീപനങ്ങൾ തികഞ്ഞ രാഷ്ട്രീയം കലർത്തലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അവസാനിക്കില്ല. ഞങ്ങൾ അറസ്റ്റ് വരിക്കുന്നു. ഞങ്ങൾ സമരങ്ങളുമായി, തുടർ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. രാജ്യമെമ്പാടും യൂത്ത് കോൺഗ്രസ് സമരത്തിലാണ് ഇഡിയും ബി ജെ പിയും ആർ എസ് എസും ഇപ്പൊ തൊട്ടിരിക്കുന്നത്. തീക്കൊള്ളിയിലാണ്. അതിന്റെ പ്രതികരണങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിന് ബി ജെ പിക്ക് സോണിയാഗാന്ധിയെ ഇല്ലാത്ത കേസിൽ, FIR ഇല്ലാത്ത കേസിൽ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് മുതിർന്ന ബി ജെ പിക്കും ആർ എസ് എസിനും ഇഡിക്കും കൈപൊള്ളും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് അധ്യക്ഷയെ ഇഡി ചോദ്യം ചെയ്യുന്നതിൽ ഉള്ള പ്രതിഷേധമാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. അതിനുശേഷം ഷാഫി പറമ്പിൽ സംസാരിക്കുകയായിരുന്നു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.